നമ്മുടെ ചോപ്സ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇതുവരെയുള്ള രീതികളൊന്നും കൂടെ പറയാം. ആദ്യം ചെയ്ത് ചിക്കൻ ചോപ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പീസസൊക്കെ എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കാനുള്ള ചേർവളാണ് ആദ്യം എടുത്തത്. അതിന് ചെയ്ത് മിക്സി എടുത്തിട്ട് അതിൽ ഒരു സവാള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരുന്നുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ച് അതും ചേർത്തു. എന്നിട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു. ഗ്രാമ്പുവിൻ്റെ കഷ്ണങ്ങൾ ഒരു 5 എണ്ണത്തിൽ കൂടാൻ പാടില്ല, 4-5 കഷ്ണങ്ങൾ. അതും ചേർത്ത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചതച്ച് പൊടിച്ചത് അതും ചേർത്തു. പിന്നെ ജീരകവും പെരിഞ്ജീരകവും, 2 ടൈപ്പ് ജീരകം ഉണ്ട്, 2 1/2 സ്പൂൺ വീതം ഇട്ടു. 2 സ്പൂണ് നാരങ്ങ നീര് അതും കൂടെ ചേർത്ത് ലേശം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്തു. ഈ അരച്ചെടുത്ത മിശ്രിതം നമ്മൾ ചിക്കനിലേക്ക് ചേർത്തിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഈ 1 മണിക്കൂർ അത് ഇരിക്കും വേണ്ടത് നല്ലപോലെ എരിവും മസാലയും പുളിയും ഒക്കെ കൂടെ പിടിക്കത്തുള്ളൂ. ഇത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാൻ എടുക്കുക. പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ, അത്യാവശ്യം കുറച്ചധികം എണ്ണ വേണം. എണ്ണ എടുത്തതിന് ശേഷം നന്നായിട്ട് എണ്ണ ചൂടാക്കി. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് 1 സവാള കുഞ്ഞുകുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരുന്നു, അത് ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുത്തു. നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഈ നമ്മൾ ആദ്യം മാറ്റി വെച്ച മിശ്രിതം ചിക്കൻ്റെ, ഇത് 1 മണിക്കൂർ വയ്ക്കേണ്ടതാണ്, ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് എടുത്തുന്നേ ഉള്ളൂ. അത് ചിക്കൻ്റെ ഓരോരോ പീസസ് എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. 2 വശവും 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്യാനുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അത് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് ചിക്കൻ്റെ ഈ പീസസ് വറുത്ത് കോരി മാറ്റുക. എന്നിട്ട് ബാക്കി നമ്മൾ വെച്ചിരുന്ന മസാല ആ എണ്ണയിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മസാല മൂത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ വറുത്ത് കോരി വെച്ച ചിക്കനും നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളിയും കൂടെ ചേർത്ത് 1-5 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് ഈ മസാല എല്ലാം കൂടെ തമ്മിൽ ചേരാൻ വേണ്ടി ഇളക്കി വയ്ക്കുക. വെച്ചിട്ട് ഇപ്പം ദാ എണ്ണയൊക്കെ ഊറി നല്ല പരുവത്തിലായി. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നല്ല ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ഒരു റോസ്റ്റഡ് ഫോമിലായിരിക്കുന്നത്. ചോപ്സ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ പോകുമ്പോൾ നല്ല ഗ്രേവിയൊക്കെ ഉണ്ടാവും, ഇത് തിക്ക് ഗ്രേവിയാണ്, ഒരുപാട് ഇങ്ങനെ നീണ്ടു പോകുന്ന ഗ്രേവിയല്ല. ഗ്രേവി വേണ്ടവർക്ക് നീട്ടിയെടുക്കാം, പിന്നെ അത്യാവശ്യം കൂടുതലും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നല്ലേ, ചുമ്മാ ചേർക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പെരണ്ടിരിക്കണം അല്ലേ. ഇതെന്തായാലും പുതിയ തരം ചോപ്സ് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ചോപ്സ് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ മസാല മൊത്തം ചേർക്കുക, ചിക്കനൊക്കെ വേവിച്ചിട്ട് പിന്നെ ആയിരിക്കും മസാലയൊക്കെ ചേർക്കുന്നത്. പക്ഷേ ഇത് മസാല അരച്ച് ചേർത്ത് പിന്നെ അതിനെ മൂപ്പിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുന്നതാണ്. പ്രത്യേകിച്ചും എൻ്റെ ഒരു സ്വാദിനും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ തന്നെ മണം കൊണ്ടുകൂടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം.